ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനാജാസ് ടിപ്സ്. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ മദർ ഹൗസിലെ കുറച്ച് ചെടികൾ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാനാണ്. പുറത്ത് നല്ല മഴയാട്ടോ, വെയിൽ വന്നിട്ട് എന്തായാലും ഷൂട്ട് ചെയ്യില്ല. അപ്പം മഴയത്ത് തന്നെ ചെയ്യാന്ന് കരുതി. ഈ ചെടിയിൽ കാണുന്ന ഈ വെള്ളപ്പൂവ് ഒരുപാട് കാല വാടാതെ നിൽക്കുന്ന ഒന്നാണ്. ചെറിയ ചെടിയിൽ തന്നെ ഈ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് വളരെ ഭംഗിയാണ്. 2-3 മാസത്തോളായത് വിരിഞ്ഞിട്ട്. ഇത് വൈറ്റും ഗ്രീനും ചേർന്ന ലീഫുകളുള്ള ഒരു ബുഷാണ്. ഇത് വെയില് കൊള്ളാവുന്ന ഒരു ബുഷാണ്. ഇത് ഇൻഡോറിൽ വെക്കാവുന്ന ഒരു പ്ലാന്റാണ്. വെയില് കൊണ്ടാൽ ഇതിന്റെ ലീഫിന് ഇത്ര ഭംഗിയുണ്ടാവില്ല. പക്ഷേ വെയിലില്ലാത്തടുത്ത് വെച്ചാൽ നല്ല അടിപൊളി റെഡ് ആൻഡ് ഗ്രീൻ കളറാവും ഇതിൻ്റെ ലീഫ്. ഇത് ഗ്രീൻ ഗ്രാസ് ആണ്. ഇത് വളരെ നന്നായിട്ടുണ്ടാവും. വെയിലത്തും മഴയത്തും ഒരുപോലെ നല്ല ഭംഗിയിൽ വളരുന്ന ഒരു ചെടിയാണിത്. മഴ നന്നായി പെയ്യുന്നുണ്ട്. ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ പ്ലാന്റ് ആണ് കേട്ടോ. ഇതിപ്പോ സെറ്റ് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് തെച്ചിയാണ്, ഇപ്പോ പോവില്ല. ഇത് അടിവശം വയലറ്റ് കളർ ലീഫുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ പേരൊന്നും ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല. ഇതൊരു തരം ചീര പോലുള്ള ചെടിയാ. ഇതും നന്നായി പ്രൊപ്പഗേഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു തരം ചെടിയാണ്. ഇത് നന്നായി വളർന്ന് നല്ല ഭംഗിയായി വരുന്ന ചെടിയാ. ഇതും നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാ. കണ്ടോ, ഇതെല്ലാം കുറ്റി തെച്ചുകളാ. ചെറിയ വലുപ്പത്തിൽ തന്നെ നന്നായി പൂത്തലഞ്ഞു നിൽക്കും. ഇത് ഏതാ ചെടി എന്ന് എനിക്കറിയില്ല കേട്ടോ. ഒരുപാട് കാലത്തിന് ശേഷം പൂവിട്ടതാ. ഒരു പിങ്ക് കളർ പൂവാണിത്. Thank you.
ഇത് ടാങ്കിന്റെ ഹെഡ്സ് ആണ്. ഇത് ഇതിന്റെ ലീഫ് നല്ല ഗ്രീൻ കളറും വെള്ളം അബ്സോർബ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇത് വയലറ്റ് ടർട്ടിൽ വൈൻ ആണ്. ഞങ്ങളുടെ സിറ്റ് ഔട്ടിന്റെ ഫ്രണ്ട് ഭാഗത്തായിട്ടാണ് ഇത് ഹാങ് ചെയ്തിട്ടുള്ളത്. ദാ ഈ ചെടിയിൽ കാണുന്ന ഈ വെള്ളപ്പൂവ് ഒരുപാട് കാലം വാടാതെ നിൽക്കുന്ന ഒന്നാണ്. ചെറിയ ചെടിയിൽ തന്നെ ഈ പൂക്കൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് വളരെ ഭംഗിയാണ്. 2-3 മാസത്തോളായത് വിരിഞ്ഞിട്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ മറ്റേ വീഡിയോ വരും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.